ഫ്രണ്ട്സ്, അദ്ധ്യതനം ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വാഷിംഗ് മെഷീൻ്റെ പ്രശ്നമായിട്ടാണ്. ഈ വാഷിംഗ് മെഷീൻ കഴുകിക്കഴിഞ്ഞ് ഡ്രെയിൻ ആവുന്നില്ല. നമുക്ക് എന്താണെന്ന് നോക്കാം. ഇലക്ട്രോണിക്സിൻ്റെ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ്. ഇത് കണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്നു. നമുക്ക് ആദ്യം ഇതിൻ്റെ വെള്ളം നീക്കം ചെയ്യണം. അതിനായി മെഷീൻ്റെ പുറകുഭാഗം തുറക്കുക. ഈ കാണുന്ന ടബിൻ്റെ അടിയ ഭാഗമാണ്. ഡ്രെയിൻ പമ്പിലുള്ള ഈ സാധനം ശ്രദ്ധിച്ചോ. അത് വലിച്ച് ടബിൻ്റെ ഉള്ളിലെ വെള്ളം പുറത്തോട്ട് പോകും. കണ്ടോ വെള്ളം പുറത്തു വന്നതുണ്ടോ? ഇത് നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്, ഡ്രെയിൻ മോട്ടറിൻ്റെ കംപ്ലൈൻ്റാണ്. പോയിനോ വല്ലതോ വീണ് അടഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പുറത്തേക്ക് പോവില്ല. ഇവിടെ വെള്ളം പുറത്തു പോകുന്നുണ്ട്. അതിനടുത്ത മോട്ടർ തന്നെയാണ് കംപ്ലൈൻറ്റ്. എങ്ങനെ ടബിലെ വെള്ളം പുറത്തോട്ട് കളയാമെന്ന് ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ കറുത്ത സാധനമാണ് ഡ്രെയിൻ മോട്ടർ. ഈ ഒരു ഭാഗം ഡ്രെയിൻ പമ്പിൻ്റെ മുകളിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ശക്തിയായി വലിക്കുക. നല്ല ബലമുണ്ടാവും. മുഴുവൻ വെള്ളം പോകുന്നത് വരെ ഇങ്ങനെ ചെയ്യണം. വെള്ളം മുഴുവൻ പോയി കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രെയിൻ മോട്ടർ മാറ്റാം. അതിനായി മെഷീൻ കടത്തിയിടുക. ഈ കവറുകളെല്ലാം ഊരുക. ഈ കറുത്തതാണ് ഡ്രെയിൻ മോട്ടർ. ഇവിടെ ഒരു ചെറിയ കേബിളുണ്ട്. അതിൽ ഇലക്ട്രിക് വയറെല്ലാം വിടിയിച്ചിട്ടുണ്ട്. ആ കേബിളാണ് പമ്പിനെ വലിക്കുന്നത്. ഈ കാണുന്ന ഭാഗം അതിൻ്റെ ഔട്ട്ലെറ്റാണ്. ഈ ഭാഗത്ത് ഇങ്ങനെ വലിക്കുമ്പോൾ ടബിൻ്റെ ഉള്ളിലുള്ള വെള്ളം ഇതിലേക്കൂടെ പുറത്തു പോകും. നമുക്ക് ഡ്രെയിൻ മോട്ടർ ചെക്ക് ചെയ്യാം. മോട്ടർ നേരിട്ട് കരളിൽ കുത്തിയാണ് ചെക്കേണ്ടത്. 220 വോൾട്ട് താങ്ങും. 900 മാറാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ 3 പിൻ ഉപയോഗിക്കുന്നത്. കറണ്ടിൽ കുത്തി നോക്കി, പക്ഷേ മോട്ടർ വർക്കാവുന്നില്ല. പുതിയ മോട്ടർ ദീപക്കേട്ടൻ കൊറിയർ ചെയ്ത് അയച്ചു തന്നു. ഇതാണ് ആ മോട്ടർ. മോട്ടർ മെഷീൻ അർപ്പിക്കാനുള്ള സ്ക്രൂ ഇവിടെയാണുള്ളത്. ആ ലെങ്ത് നോക്കിയിട്ട് വേണം പുതിയ മോട്ടർ മേടിക്കാൻ. ഈ മോട്ടറിന് ഏകദേശം 700 രൂപ വിലയുണ്ട്. നമുക്കിനി പുതിയ മോട്ടർ കറണ്ടിൽ കുത്തി നോക്കാം.
ഈ ഒരു കേബിൾ ശ്രദ്ധിച്ചോടെ സ്വിച്ച് ഓൺ ആക്കാൻ പോവാ. കണ്ടോ അത് ഉള്ളിലേക്ക് കയറിപ്പോന്ന്. ഇൻവെർട്ടർ കണ്ടീഷനാണ്. ഒരിക്കൽ കൂടി കാണിച്ചുതരാം. കണ്ടോ കയറുന്നത് കണ്ടോ. ഇനി നമുക്കിത് വാഷിംഗ് മെഷീനിൽ കണക്ട് ചെയ്യാം. വാഷിംഗ് മെഷീൻ ചിരിച്ചിടുക. പഴയ മോട്ടർ ഇവിടുന്ന് ഒഴിവ. ആ സ്ഥലത്ത് പുതിയ ഫിറ്റ് ചെയ്യുക. മോട്ടറിന്റെ കേബിളിൽ കണക്ട് ചെയ്യുന്നത് ഈ പെന്നാണ്. പെന്നിന്റെ അറ്റം പ്ലെയർ ഉപയോഗിച്ച് വളക്കുക. മോട്ടറിലേക്കുള്ള സപ്ലൈ പോളാരിറ്റി മാറാതെ കണക്ട് ചെയ്യുക. ചുവപ്പ് വയർ ഫേസും ബ്ലൂ വയർ ന്യൂട്രലുമാണ്. ഇനി നല്ലോണം ഇൻസുലേഷൻ ടേപ്പ് ചുറ്റുക. അങ്ങനെ മോട്ടറിന്റെ കണക്ഷൻ കഴിഞ്ഞു. നമുക്ക് വാഷിംഗ് മെഷീൻ ഓൺ ആക്കി ചെക്ക് ചെയ്യാം. കഴുകുന്ന വരെ റെസ്റ്റ് എടുക്കാം. ആ ഇത് ഔട്ട്ലെറ്റിലെ കൂടെ വെള്ളം വന്നു. നമ്മളെ പണി സക്സസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.